5 വചനങ്ങൾ ഉദരസ്ഥ അല്ലെങ്കിൽ ഗർഭസ്ഥ ശിശുക്കൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഉദരത്തിൽ കുഞ്ഞുങ്ങളെ വഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ മാതാപിതാക്കളാണ് യഥാർത്ഥത്തിൽ ഈ വചനം ഏറ്റുപറയേണ്ടത്. അത് കുഞ്ഞുങ്ങൾക്ക് വലിയ സംരക്ഷണമായിട്ട് വലിയ സൗഖ്യമായിട്ട് അത് മാറും. ഒന്നാമത്തെ വചനം യെശയ്യാ 49:1, ഗർഭത്തിൽ വച്ച് തന്നെ കർത്താവ് എന്നെ വിളിച്ചു, അമ്മയുടെ ഉദരത്തിൽ വച്ച് തന്നെ അവിടെ തന്നെ നാമകരണം ചെയ്തു. യെശയ്യാ 49:1. രണ്ടാമത്തെ വചനം സങ്കീർത്തനം 139:13, അവിടെ നിന്നാണ് എൻ്റെ അന്തരംഗത്തിന് രൂപം നൽകിയത്, എൻ്റെ അമ്മയുടെ ഉദരത്തിൽ അവിടെ നിന്ന് എന്നെ മെനഞ്ഞു. സങ്കീർത്തനം 139:13, അവിടെ നിന്നാണ് എൻ്റെ അന്തരംഗത്തിന് രൂപം നൽകിയത്, എൻ്റെ അമ്മയുടെ ഉദരത്തിൽ അവിടെ നിന്ന് എന്നെ മെനഞ്ഞു. ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 1:4 മാതാവിൻ്റെ ഉദരത്തിൽ നിനക്ക് രൂപം നൽകുന്നതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു, ജനിക്കുന്നതിന് മുമ്പേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു. അത്ഭുതകരമായ വചനം. ഒരുപക്ഷെ നിങ്ങളുടെ ഉദരത്തിൽ കരങ്ങൾ വെച്ച് പ്രാർത്ഥിക്കാൻ പറ്റുമെങ്കിൽ അത് അതിനേക്കാൾ ശക്തമാണ്. ഈ വചനമൊക്കെ ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിക്കുക. വചനം പറഞ്ഞു, മാതാവിൻ്റെ ഉദരത്തിൽ നിനക്ക് രൂപം നൽകുന്നതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു, ജനിക്കുന്നതിന് മുമ്പേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു. ജെറമ്യാ 1:4. നാലാമത്തെ തിരുവചനം സങ്കീർത്തനം 103:1-2 സങ്കീർത്തനം 103:1-2 എൻ്റെ ആത്മാവെ കർത്താവിനെ വാഴ്ത്തുക, എൻ്റെ അന്തരംഗമേ അവിടുത്തെ വിശുദ്ധ നാമത്തെ പുകഴ്ത്തുക. എൻ്റെ ആത്മാവെ കർത്താവിനെ വാഴ്ത്തുക, അവിടെ നിന്ന് നൽകിയ അനുഗ്രഹമൊന്നും മറക്കരുത്. ഉദരത്തിലൊരു കുഞ്ഞിനെ വഹിക്കാൻ ദൈവം നൽകിയ കൃപയ്ക്കായി നന്ദി പറഞ്ഞുകൊണ്ടുള്ള സങ്കീർത്തനമാണ്. അങ്ങ് നൽകിയ അനുഗ്രഹങ്ങളൊന്നും മറക്കരുത്. 103 സങ്കീർത്തനം 1-2 അവസാനത്തെ വചനം ഗലാത്യർക്ക് എഴുതിയ ലേഖനം 1:15 ഞാൻ മാതാവിൻ്റെ ഉദരത്തിലായിരിക്കുമ്പോൾ തന്നെ ദൈവം എന്നെ പ്രത്യേകം തിരഞ്ഞെടുത്തു, തൻ്റെ കൃപയാൽ അവിടെ നിന്ന് എന്നെ വിളിച്ചു. അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ എന്നെ പ്രത്യേകം തിരഞ്ഞെടുത്തു, കൃപയാൽ എന്നെ വിളിച്ചു. ഈ വചനഭാഗങ്ങൾ ഉദരത്തിലൊരു കുഞ്ഞിനെ വഹിക്കുന്ന മാതാപിതാക്കൾ നിരന്തരം ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുക. ഉദരത്തിൽ വെച്ച് തന്നെ യോഹന്നാനെ പരിശുദ്ധാത്മാവിൽ വിശുദ്ധീകരിച്ചതുപോലെ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഉദരത്തിൽ വെച്ച് ഈ വചനം വിശുദ്ധീകരിക്കും. കർത്താവെ, എന്നെ ശ്രവിക്കുന്ന, ഉദരത്തിൽ കുഞ്ഞിനെ വഹിക്കുന്ന, അതിൻ്റെ പേരിൽ ആകുലതകളുള്ളത്, ഭയത്തിൽ കഴിയുന്നവർ, മാനസിക സംഘർഷത്തിലൂടെ കടന്നു പോകുന്നവർ, ഉദര സംബന്ധമായ ആ കുഞ്ഞുങ്ങളെ വഹിക്കുമ്പോൾ ഉണ്ടാകുന്ന ശാരീരികമായ അസ്വസ്ഥതകളിലൂടെ കടന്നു പോകുന്നവരുണ്ടെങ്കിൽ കർത്താവെ, ആ മക്കളെയൊക്കെ ഇപ്പോൾ തന്നെ നിൻ്റെ നാമത്തിൽ ആശീർവദിച്ച് പ്രാർത്ഥിക്കുന്നു. മനസ്സിൻ്റെ മേൽ നിൽക്കുന്ന എല്ലാ തിന്മയുടെ രൂപികളും മനസ്സിനെ ഭരിക്കുന്ന എല്ലാ ആകുലതകളും ഇപ്പോൾ ഭയമെല്ലാം യേശുവിൻ്റെ നാമത്തിൽ വിട്ടൊഴിഞ്ഞു പോയി. ഈ വചനം ഏറ്റുപറഞ്ഞു അത്ഭുതകരമായ വിടുതലിലേക്കും സൗഖ്യത്തിലേക്കും അമ്മയും കുഞ്ഞും ഒരുപോലെ പ്രവേശിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെ അനുഗ്രഹിക്കുന്നു. ആമേൻ.